യഥാർത്ഥത്തിൽ നമ്മുടെ സെൻട്രൽ ഏജൻസി സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. അവരെന്താവശ്യപ്പെടുന്നോ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത പ്രത്യേകതകളുണ്ട്. ഏതായാലും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, പത്രത്തിൽ ഒരു പാർട്ടിൽ മൂന്നാലഞ്ച് വാർത്ത രസകരമായിട്ടുള്ളതാണ്. അതിലൊന്ന്, സി ബി ഐ അന്വേഷണം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയിൽ. സാധാരണ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. സി ബി ഐ അന്വേഷണം റദ്ദാക്കിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെത്താൻ അന്വേഷിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? സി ബി ഐ അന്വേഷിച്ചാൽ നമ്മളുടെ കാര്യം വെള്ളത്തിലാകും, സി ബി ഐ അന്വേഷിച്ചാൽ പച്ച സത്യങ്ങൾ പുറത്തേക്ക് വരും, നമ്മളുടെ കാര്യം പ്രശ്നമാകും. ഇതുവരെ ചെയ്തു കൂട്ടിയതിൻ്റെ, ഇനി ഇത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ പലതിൻ്റെയും സത്യം പുറത്തേക്ക് വരുന്നത് കൊണ്ട് സി ബി ഐ അന്വേഷിക്കരുത്. സത്യം പുറത്തേക്ക് വരുന്നതിൽ എന്താ ഇത്ര കുഴപ്പം? നമ്മളൊക്കെ അതിൽ ഇൻവോൾവ്ഡ് ആണ്. ക്രിമിനൽസ് ആണ് ഭരിക്കുന്നത്, ഭരിക്കുന്നവരാണ് ക്രിമിനൽസ്, പ്രതികൾ. അപ്പോൾ സി ബി ഐ അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തേച്ചു മാച്ചു കളയാവുന്ന പലതും തേച്ചു മാച്ചു കളയാൻ പറ്റില്ല. അതുകൊണ്ട് സി ബി ഐ അന്വേഷണം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയിൽ. രണ്ട്, അതിന് വലത് സൈഡിൽ സ്വകാര്യ ബാങ്കിൽ സ്വപ്നയ്ക്ക് നിക്ഷേപം 38 കോടി. ഈ സ്വപ്ന മുംതാസ് എന്ന് പറയുന്ന ആ സ്ത്രീയെ ആർക്കും അറിഞ്ഞുകൂടാ? മുഖ്യമന്ത്രിക്ക് അറിഞ്ഞുകൂടാ, ബാക്കി ആർക്കും അറിഞ്ഞുകൂടാ. അവരെ കണ്ടിട്ട് പോലും ഇല്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കെ ടി ജലീലിനെ വിളിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഏതായാലും അമ്മച്ചിക്ക് 38 കോടി രൂപയുടെ സ്വത്തമുണ്ട്. അത് ബാങ്ക് മാനേജറെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പലതും എടുത്തിരിക്കുന്നത്. വെറുതെ അല്ല പോലീസുകാർ ഇവരെ കാണുമ്പോഴത്തേക്കും സെല്യൂട്ട് കൊടുത്തത്. സെല്യൂട്ട് കൊടുക്കാത്ത പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടിയതും വെറുതെ അല്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. ഒരു ഗവൺമെൻറ് ഏജൻസിക്ക് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അന്വേഷിക്കേണ്ട പദവിയിലുള്ള ഒരു സാധനമാണ് ക്രൈം ബ്രാഞ്ച്. ആ ക്രൈം ബ്രാഞ്ചിന് സി ബി ഐ സമൻസ്, അതായത് ഒരു വ്യക്തിക്ക് സമൻസ് കൊടുക്കണമായിരിയാണ് ക്രൈം ബ്രാഞ്ചിന് സി ബി ഐ സമൻസ് കൊടുത്തത്. 7 തവണ ആവശ്യപ്പെട്ടിട്ടും കേസ് ഡയറി തന്നില്ല. ഇനി അത് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാൻ. യഥാർത്ഥത്തിൽ അജിത് ഡോവലാണല്ലോ ഇത് മുകളിൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അജിത് ഡോവൽ ആയതുകൊണ്ട് ഇത് കൊടുത്തേ മതിയാവും. ഏതായാലും ആ വരികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശരിക്കാം, പെരിയ ഇരട്ടക്കൊല കേസിൽ സി ബി ഐയുടെ അസാധാരണമായ നടപടി. കേസ് ഡയറി ഉൾപ്പെടെയുള്ളവ ഹാജരാക്കാൻ ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടും അവ നൽകാത്ത ക്രൈം ബ്രാഞ്ചിന് സി ബി ഐ സമൻസ് അയച്ചു. തുടർന്ന് രേഖകൾ കൈമാറിയില്ലെങ്കിൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ 93 വകുപ്പ് അനുസരിച്ച് കോടതിയിൽ നിന്നുള്ള വാറൻറ്റോടുകൂടി സി ബി ഐക്ക് ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുക്കാനാകും. ഓർമ്മിക്കുക, ഒരു ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഓഫീസിനകത്താണ് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഒരു ഒരു കള്ളക്കടത്തുകാരൻ്റെ ഓഫീസല്ല, ഒരു ഹോട്ടൽ ഉടമസ്ഥൻ്റെ ഓഫീസല്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓഫീസല്ല, ഒന്നുമല്ല, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പല്ല, ഒരു ജ്വല്ലറി അല്ല, മറിച്ച് ക്രൈം ബ്രാഞ്ചിൻ്റെ ഓഫീസ്. സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന വളരെ സീനിയർ നിയമ വ്യവസ്ഥകൾ പാലിക്കുന്ന ക്രൈം ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്ന ഓഫീസിനകത്തേക്ക് കോടതി നിർദ്ദേശപ്രകാരം മറ്റൊരു നിയമപാലക വ്യവസ്ഥ ഇടിച്ച് കയറി അവിടെയുള്ള ഫയലുകൾ എടുക്കാൻ പോകുന്നു. അർത്ഥം മനസ്സിലായല്ലോ. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒരു ഒരു മിലിറ്ററിക്കാരനെ പോലീസുകാരൻ തല്ലിയപ്പോഴത്തേക്കും മിലിറ്ററിക്കാർ ഒരുമിച്ച് വന്ന് പോലീസുകാരെ അങ്ങ് അടിച്ചു പൂശി എന്ന് പറയുന്ന കേട്ടു. പക്ഷേ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പോലീസുകാർ സംസ്ഥാനത്തിൻ്റെ കാര്യം ചെയ്യുന്നുവെങ്കിൽ പട്ടാളക്കാർ രാജ്യത്തിൻ്റെ കാര്യം ചെയ്യുന്നു. ഇവിടെ ഇൻ്റലിജൻസ് ഗ്രൂപ്പുകാർക്ക് സി ബി ഐ സമൻസ് അയച്ചു. അതനുസരിച്ച് കോടതിയുടെ ഓർഡർ പ്രകാരം ചിലപ്പോൾ ഇടിച്ച് കയറി അതൊക്കെ എടുക്കും. കിട്ടിയില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ക്രൈം ബ്രാഞ്ച് ഓഫീഷ്യൽസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അത് തന്നെ. അപ്പോൾ ആ ലെവൽ എത്രയാന്ന് നോക്കിയാൽ കേരളത്തിൻ്റെ പോക്കിൻ്റെ പ്രത്യേകത എന്താ? എന്തിനാ ഇവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഈ കേരള ഗവൺമെൻറ് ശ്രമിക്കുന്നത്? ഈ 4 കൊലപാതകം അന്വേഷിക്കുന്നതിൻ്റെ പുറകിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും? അപ്പോൾ
ഈ കമ്മ്യൂണിസത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിന്റെ കൊലപാതകം എന്ന അന്തർദേശീയ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതകത്തിൽ കേന്ദ്ര ഏജൻസി സംസ്ഥാന ഏജൻസിക്ക് സമൻസ് അയച്ചിട്ട് അവരുടെ ഓഫീസിൽ ഇടിച്ച് കയറി അന്വേഷിച്ച് പിടിച്ചെടുക്കാനുള്ളത് പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും വീരപ്പൻ്റെ വീട്ടിൽ കയറി പിടിച്ചെടുക്കുന്ന മാതിരിയും അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തിയ പലരുടെയും ഓഫീസിൽ ചെന്ന് പിടിച്ചെടുത്ത മാതിരി മറ്റേ ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് പിടിച്ചെടുക്കുന്നത് മനസ്സിലാക്കാം. ഇത് ഗവൺമെൻറ് ഓഫീസിലുള്ള നീതിന്യായ വ്യവസ്ഥകൾ പാലിക്കേണ്ട വ്യക്തികൾ, അത് പോലീസുകാരെ, ക്രൈം ബ്രാഞ്ച് പോലീസുകാരുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് ഇത് പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസിയുടെ കൈവശമുള്ള കേസ് ഡയറിയും മറ്റ് രേഖകളും ഹാജരാക്കാൻ കേന്ദ്ര ഏജൻസി ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൻസ് അയക്കുന്നത് ആദ്യമായാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനേ പറ്റില്ല. ആദ്യമായാണ്. 7 തവണയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSPയോട് CBI കേസ് ഡയറി ആവശ്യപ്പെട്ടത്. CBI അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ചത് കാരണം പറഞ്ഞായിരുന്നു നേരത്തെ രേഖകൾ കൈമാറാതിരുന്നത്, രേഖകൾ കൈമാറേണ്ടെന്ന് സംസ്ഥാന പോലീസിന് നിയമോപദേശം ലഭിച്ചു. നിയമോപദേശം നൽകുന്നവരൊക്കെ 1.5 ലക്ഷം ശമ്പളം മേടിക്കുന്നവരാണ്. പക്ഷേ CBIക്ക് ഈ നിയമോപദേശകനൊന്നും പ്രശ്നമല്ല, അവർക്ക് വകുപ്പുണ്ട് കറക്റ്റായിട്ട്. അവർ പോകുന്നത് ഫ്ലോപ്പ് ആകാത്ത വിധത്തിലാണ്. ഏതായാലും നമ്മളുടെ കേരളത്തിലെ വളരെയധികം ബുദ്ധിമാന്മാരായിട്ടുള്ള ഇടതുപക്ഷ ചിന്തകന്മാരായിട്ടുള്ളവരുടെ മക്കളൊക്കെ ചെന്ന് എവിടെയാണോ പെട്ടിരിക്കുന്നത്, എല്ലാം കൂടി ചേർത്തിട്ട് അവർക്ക് പറയാവുന്ന ഒന്നേ ഉള്ളൂ, അന്വേഷണം നടക്കട്ടെ. CBIയുടെ അന്വേഷണം നടക്കട്ടെ, NIA അന്വേഷണം നടത്തട്ടെ, മടിയിൽ കനമുണ്ടെങ്കിലല്ലേ പേടിക്കാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വാചകമടിച്ചവർ എന്തിനാണ് ഇത് തടയുന്നേ? അവരുടെ അന്വേഷണം നടക്കട്ടെ എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് തടയുന്നത്? എന്തിനാ? ഇവിടെയുള്ളവർക്ക് ജോലി ഇല്ലാണ്ടാവുമോ? ഇഷ്ടംമാതിരി ജോലി ഇവിടെയുള്ള എല്ലാ പോലീസുകാർക്കും ഉണ്ടല്ലോ. കൊറോണ അങ്ങോട്ട് വ്യാപിച്ച്, എന്താ കമ്മ്യൂണിസ്റ്റ് വെച്ച മാതിരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇവിടെ ജോലി ഇല്ലാത്തത്? എല്ലാ പോലീസുകാർക്കും കൊറോണ കാരണം ജോലിയുണ്ട്. ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് വേണ്ടത്രയും കള്ളക്കടത്തും കള്ളത്തരവും ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള പോലീസുകാരുണ്ട്, അത് അന്വേഷിക്കാനുള്ള പോലീസുകാരുണ്ട്. അത് കാരണം CBI ഏറ്റെടുത്തത് കൊണ്ട് ഇവരുടെ ജോലി പോകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഏതായാലും വളരെ ഗംഭീരമായിട്ട് ഒരു സംസ്ഥാനം, ഇതിൽ നമ്മൾ എല്ലാവരും അറിയാനുള്ളത് ഭാരതം എന്ന രാഷ്ട്രം കേരളം എന്ന രാജ്യത്തിനകത്തല്ല, കേരളം എന്ന രാജ്യം ഭാരതം എന്ന രാഷ്ട്രത്തിനകത്താണെന്ന് ഇവിടെ ഭരിക്കുന്നവർ പലരും അറിയുന്നില്ല. അതുകൊണ്ട് ആ 2 ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, CBIയെ അങ്ങനെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല. ഇത് അഴിഞ്ഞാടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിനിഞ്ഞാന്ന് കയറി ഒരാളെ കയറിയിട്ട് കുറേ സ്ത്രീകളെ തല്ലിയതിനെ അഴിഞ്ഞാട്ടെന്ന് പറയാം. അതല്ലാണ്ട് CBI അഴിഞ്ഞാടാൻ എന്താ? CBI എന്താ റോഡ് ഡാൻസറാ? റോട്ടിൽ ഡാൻസ് ചെയ്യുന്ന പാർട്ടീസാ CBI എന്ന് പറയുന്ന അഴിഞ്ഞാടാൻ? അപ്പോൾ അഴിക്കാതെ ആടാൻ പറ്റുമോ? എന്താണാവോ ഉദ്ദേശിച്ച അഴിഞ്ഞാടാൻ? ഇവിടെ ഓരോ പാർട്ടി ഗുണ്ടകളും സൈബർ ഗുണ്ടകളും പാർട്ടി പ്രവർത്തകരൊക്കെ അഴിഞ്ഞാടി കാട്ടിക്കൂട്ടിയതിനെതിരെയാണ് അഴിയാതെ അഴിക്കാതെ ആടാനായിട്ട് CBI വന്നതെന്ന് കൂടി പറയുന്നവർക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടല്ലോ. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്ന സമയത്തെങ്കിലും ഇതൊന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. എന്നാൽ ഒരു കാര്യം വീണ്ടും പറയുന്നു, മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്, ആഭ്യന്തരമന്ത്രി പദം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയും കേന്ദ്രത്തിലെ NIA കേന്ദ്രത്തിലെ CBI കേന്ദ്രത്തിലെ ഇൻ്റർപോളും കേന്ദ്രമായിട്ട് നിശ്ചയിക്കുന്ന മിലിറ്ററി ഇൻ്റലിജൻസും കേന്ദ്രത്തിലെ റോയും കേന്ദ്രത്തിലെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റും കേന്ദ്രത്തിൻ്റെ ഇൻകം ടാക്സ് ഡയറക്ടറേറ്റും കേന്ദ്രത്തിൻ്റെ കസ്റ്റംസ് ഡയറക്ടറേറ്റും എല്ലാത്തിൻ്റെയും കീഴിലാണ് ഈ കേരളം എന്ന പാവക്കാ മാതിരിയുള്ള രാജ്യത്തിലെ പടവലങ്ങ മാതിരി താഴത്തേക്ക് വളരുന്ന പാർട്ടി ഭരിക്കുന്ന ഈ കേരളം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരോട് ഒന്നേ പറയാനുള്ളൂ, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.